പള്ളിയിൽ കുഴൽക്കിണറിൽ വീണ 2 വയസ്സുള്ള കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും SDRF അംഗങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് സുജിത് എന്ന ബാലൻ കുഴൽക്കിണറിൽ വീണത്. നേരത്തെ കുട്ടിയെ പുറത്തെടുക്കാനായി മറ്റൊരു കിണർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടെ പാറയിൽ ഇളക്കം തട്ടിയതിനെ തുടർന്ന് കുട്ടി കൂടുതൽ താഴ്ചയിലേക്ക് വീണിരുന്നു. ഇപ്പോൾ 68 അടി താഴ്ചയിലാണ് കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. നേരത്തെ 26 അടി താഴ്ചയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഇതോടെ സമാന്തരമായി കിണറുണ്ടാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. 2 കൈകളും മുകളിലേക്ക് ഉയർത്തിയ നിലയിൽ കുഴൽക്കിണറിൽ കുടുങ്ങിയ കുട്ടിയെ കൈകളിലൂടെ കുരുക്കിട്ട് മുകളിലേക്ക് ഉയർത്താനായിരുന്നു ആദ്യ ശ്രമം. പിന്നീട് ഈ ശ്രമം പ്രാവർത്തികമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി വൈകി വരെ കുട്ടിയുമായി അച്ഛനും അമ്മാവനും സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ കുട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ലഭിക്കുന്നില്ല. ഓക്സിജൻ ലഭിക്കാത്തതിനെ തുടർന്ന് കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അനുമാനം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കുട്ടിക്ക് ഓക്സിജൻ എത്തിക്കാനാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നത്. കുട്ടിയെ പുറത്തെത്തിച്ചാൽ ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാനുള്ള സർവ്വസന്നാഹങ്ങളും അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഈ രംഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി എന്ന സിനിമയെയാണ്. അതോടൊപ്പം തിരുച്ചിറപ്പള്ളിയിലെ ഈ സംഭവം മലയാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം കേരളം ഇപ്പോൾ തമിഴ്നാടിനേതിന് സമാനമായി കുഴൽക്കിണറുകൾ കൊണ്ട് നിറയുകയാണ്. യാതൊരു മാനദണ്ഡവുമില്ലാതെ കേരളത്തിൽ പലയിടത്തും കുഴൽക്കിണറുകൾ കുഴിക്കപ്പെടുന്നുണ്ട്. വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ കുഴൽക്കിണറുകളുടെ എണ്ണവും പെരുകുകയാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു കണക്കും സർക്കാരിന്റെയോ അധികൃതരുടെയോ കൈവശമില്ല. ഈ സാഹചര്യം തുടർന്നാൽ തിരുച്ചിറപ്പള്ളി കേരളത്തിൽ പലയിടത്തും ആവർത്തിക്കുന്ന കാലം വിദൂരമല്ല.